തേച്ചുമിനുക്കിയ കതറക്കയിട്ട് അങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. ജനങ്ങളുമായി ബന്ധം വളരെ കുറവ്. കതർ മാത്രം നല്ല തേച്ചുമിനുക്കിയിട്ട് നല്ല പ്രസന്നരായി അവർ നടക്കും. ഒരു സമരം പോലും നയിക്കാൻ അവരെ കൊണ്ട് ആവില്ല. പറയുന്നത് വാ പോലെയ കോടാലി പറയുന്നത് പോലെ കുറേ വാക്കുകൾ. ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രീതി. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ രീതി ഇങ്ങനെ തന്നെയാണ്. മാത്രമല്ല, തങ്ങളിൽ തങ്ങളിൽ ഗ്രൂപ്പ് കളിക്കാൻ മിടുക്കരാണവർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളെയും ഗ്രൂപ്പ് സമവാക്യങ്ങളും ഒക്കെ അവർ ഉണ്ടാക്കും. ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി ഒരു ഗ്രൂപ്പുണ്ടായാൽ അടുത്ത നേതാവിനെ ചുറ്റിപ്പറ്റി വേറൊരു ഗ്രൂപ്പുണ്ടാകും. ഗ്രൂപ്പ് കോൺഗ്രസിൻ്റെ ശാപമാണ്. കേരളമൊഴികെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഗ്രൂപ്പിസം അത്ര ശക്തമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഹൈക്കമാൻഡ് ഇടപെട്ട് അത് പരിഹരിക്കും. പക്ഷേ കേരളത്തിലെ ഗ്രൂപ്പിസം പരിഹരിക്കാൻ പ്രയാസമാണ്. കാരണം ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണ്. KPCC അധ്യക്ഷൻ സുധാകരന് ഒരു ഗ്രൂപ്പ്, പ്രതിപക്ഷ നേതാവ് VDക്ക് ഒരു ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഗ്രൂപ്പ്, എന്തിനെ ഇനി താഴെത്തട്ടിലുള്ള മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരേ ഗ്രൂപ്പ്. ഇങ്ങനെയാണ് കേരളത്തിൽ കോൺഗ്രസ് പോകുന്നത്. കേരളത്തിലെ കോൺഗ്രസിനെ ശരിയാക്കാൻ കനയ്യകുമാർ എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കേരളത്തിൽ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പുനഃസംഘടന നടന്നിട്ട് കാലമേറെയായി. KSUക്കാർക്ക് ഇപ്പോഴും 40 വയസ്സിൽ കൂടുതലാണ്. 40 വയസ്സിൽ കൂടുതലുള്ളവരാണ് KSUക്കാരായി ഇപ്പോഴും നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ സംഘടനയെ ഉടച്ചു വാർക്കാൻ കനയ്യകുമാർ തീരുമാനിച്ചിരിക്കുന്നു. കനയ്യകുമാറിൻ്റെ തീരുമാനത്തെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുന്നു. കനയ്യകുമാർ CPIയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന വ്യക്തിയാണ്. CPIയിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. അങ്ങനെയാണ് കോൺഗ്രസിലേക്ക് പോയത്. എന്തായാലും KSU ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ലക്ഷ്യം. പ്രത്യേക അസൈൻമെൻറ്റ് അതിനുവേണ്ടി നൽകും. ആ അസൈൻമെൻറ്റ് വിജയിക്കുമെങ്കിൽ, ആ അസൈൻമെൻറ്റിൽ വിജയിക്കുമെങ്കിൽ ബാക്കി കോർഡിനേഷൻ കമ്മിറ്റി വഴി KSU ഭാരവാഹികളെ തീരുമാനിക്കും. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെയും ഇങ്ങനെ തന്നെ തീരുമാനിക്കും. ഇതാണ് കനയ്യകുമാർ മുന്നോട്ട് വെച്ച ആശയം. ഈ ആശയത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പിന്തുണച്ചു കഴിഞ്ഞു. മുമ്പ് രാഹുൽ ഗാന്ധി ഇതേ ആശയം വെച്ചിരുന്നെങ്കിലും അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കനയ്യകുമാർ ശക്തമായി ഇതേ ആശയവുമായി മുന്നോട്ട് ഇറങ്ങുന്നു. JNUയിലെ പഴയ വിപ്ലവ പോരാളിക്ക് ഇപ്പോഴും വിപ്ലവത്തിന് ഒരു കുറവുമില്ല. കനയ്യകുമാർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തുറപ്പിച്ചിട്ടാണ്. കോൺഗ്രസിന് വേണ്ടി ഒരുപാട് വേദികളിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. നാടൻ ചൊല്ലും നാട്ടുമൊഴി വഴക്കവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത. കനയ്യകുമാർ CPIയിലായിരുന്നപ്പോൾ CPI കൊണ്ടു നടന്നെങ്കിലും ഒരു പരിധി കഴിഞ്ഞപ്പോൾ CPIയും കനയ്യകുമാറും വേർപിരിയുകയായിരുന്നു. CPIയും കനയ്യകുമാറും വേർപിരിഞ്ഞപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും കോൺഗ്രസിലേക്ക് ചേക്കേറി. ഇപ്പോൾ കോൺഗ്രസിലെ മുന്നണി പോരാളിയാണ് അദ്ദേഹം. അതിനിടയ്ക്ക് മറ്റ് ഒരു ശ്രുതിയും കൂടെ കേൾക്കുന്നുണ്ട്. കനയ്യകുമാർ കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ശ്രുതി. സുനിൽ കനകൂലുവാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കനയ്യകുമാറിനെ പോലെയുള്ള ജനകീയ നേതാക്കളെ കേരളത്തിലെ സുരക്ഷിത മണ്ഡലത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് അനുകൂലമായ തരംഗമുണ്ടാകും എന്നാണ്. കേരളത്തിലുടനീളം കനയ്യകുമാറിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകും. കനയ്യകുമാറിന് ബീഹാറിൽ സുരക്ഷിത മണ്ഡലമില്ല. അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ബീഹാറിൽ സുരക്ഷിത മണ്ഡലമില്ല. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ സുരക്ഷിത മണ്ഡലത്തിൽ ഏതെങ്കിലും ഒന്ന് കനയ്യകുമാറിന് കൊടുത്താൽ കേരളത്തിലെ രാഷ്ട്രീയ ഗതിവിഗതികൾ മാറും എന്നാണ് സുനിൽ കനകുലു പറയുന്നത്. എന്തായാലും കനയ്യകുമാറിൻ്റെ പുതിയ ആശയം കോൺഗ്രസിന് സ്വീകരിച്ചിരിക്കുന്നു. കോൺഗ്രസിന് പുതിയ ഉന്മേഷം നൽകുന്ന ആശയമാണ്. അസൈൻമെൻറ്റ് കൊടുക്കുക. അസൈൻമെൻറ്റിൽ വിജയിക്കുന്നവർ കോർഡിനേഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാകുക. അവിടെ അഭിമുഖം. അതിനുശേഷം KSU ഭാരവാഹിത്വം, യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വം. ഇതാണ് കനയ്യകുമാർ ഉദ്ദേശിക്കുന്നത്.